സോഷ്യൽ മീഡിയ വഴി നിരവധി പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ അനിൽ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുകയുണ്ടായി. അദ്ദേഹം വളരെ പ്രാധാന്യമർഹിക്കുന്ന കുറച്ച് ആശങ്കകളാണ് ആ വീഡിയോയിൽ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളും അതുപോലെ സാധാരണ ജനങ്ങളുമായി സംവദിച്ചതിൽ നിന്നും അവർക്കുണ്ടാകുന്ന ചില ആശങ്കകളുമൊക്കെയാണ് ആ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആ വീഡിയോയുടെ കണ്ടൻറ് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2 വർഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച വാക്സിനേഷൻ എന്ന നടപടി വളരെ നിരാശാജനകവും ദൂരവ്യാപകവുമായ ഫലങ്ങൾ ഉളവാക്കുന്നതായി മാറി എന്നുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മളുടെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന പെട്ടെന്നുള്ള മരണങ്ങൾ, അതായത് വളരെ ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾക്കും ഈ വാക്സിനേഷനുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് സർക്കാർ പഠിക്കണം എന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കാം. ഈ വാക്സിൻ പോലെയുള്ള ഒരു സംഗതി നമ്മൾ ഒരു സമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ അത് ക്ലിനിക്കൽ ട്രയലുകൾക്ക് ശേഷമാണ് അത് വ്യാപകമായിട്ട് ഉപയോഗിക്കാനുള്ള അനുമതി കിട്ടുന്നത്. അപ്പോൾ സാധാരണഗതിയിലൊരു 3 ട്രയലിൽ അതിൻ്റെ ഗുണനിലവാരവും അതിൻ്റെ ഫലപ്രാപ്തിയും അതുപോലെ സുരക്ഷയും എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് സാധാരണ വാക്സിൻ നമ്മൾ വിപണിയിൽ ഇറങ്ങാൻ അനുമതി കൊടുക്കുകയുള്ളൂ. ഇനി അങ്ങനെ വിപണിയിൽ ഇറങ്ങിയതിന് ശേഷവും അതിൻ്റെ ഉപയോഗത്തിന് ശേഷം ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയും അത്തരത്തിലുള്ള എന്തെങ്കിലും വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിന് വ്യക്തമായ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങൾ ഇപ്പോഴും ഈ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ളത് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് ഈ ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ വാക്സിനേഷൻ കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം. അപ്പോൾ നമുക്ക് വാക്സിൻ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് സൈഡ് എഫക്ട്സ്, അതായത് നമുക്ക് കൺസേൺ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്സിനുകൾ, അതായത് കോവിഷീൽഡ്, കോവാക്സിൻ എന്നുള്ള വാക്സിനുകൾ കൊണ്ടുണ്ടായിരിക്കുന്ന, അതായത് അങ്ങനെയുള്ള വാക്സിൻ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ, അതായത് രക്തക്കുഴലുകളുടെ അകത്ത് ഉണ്ടാകുന്ന രക്തം കട്ട പിടിക്കാനുള്ള പ്രവണതയാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നിരിക്കുന്ന പ്രവണത. ഇനി ഈ കൂടുതലായി കണ്ടുവന്നിരിക്കുന്ന പ്രവണത എന്ന് ഞാൻ പറയുമ്പോൾ, ഇത് നിങ്ങൾ വിചാരിക്കും വളരെ വ്യാപകമായ തോതിൽ ഇത് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് 1 മില്യൺ വാക്സിനേഷൻ എടുക്കുമ്പോൾ, അതായത് 10 ലക്ഷം വാക്സിനേഷൻ എടുക്കുമ്പോൾ 3.8 കേസുകളിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രവണത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് 1.5 ലക്ഷം, അതായത് 10 ലക്ഷം ആളുകളിൽ ഇത്തരത്തിലുള്ള വാക്സിനേഷൻ കൊണ്ട് ഇങ്ങനെയുള്ള രക്തം കട്ട പിടിക്കുന്ന പ്രവണത കാരണം ഉണ്ടായിരിക്കുന്ന മരണങ്ങൾ നോക്കുകയാണെങ്കിൽ വെറും 0.57 ആണ്. അതായത് 10 ലക്ഷത്തിൽ ഓരോ ആൾക്ക് പോലും ഇത്തരത്തിലുള്ള വാക്സിനേഷൻ നിമിത്തം ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മരണങ്ങൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്തരത്തിലുള്ള രക്തക്കുഴലുകളുടെ അകത്ത് രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന മരണങ്ങൾ ഈ ഒരു വാക്സിൻ കൊണ്ടുണ്ടാകുന്ന ഈ ഒരു അവസ്ഥയെ അപേക്ഷിച്ച് ഏതാണ്ട് 15 മടങ്ങാണ് എന്ന് കാണുവാൻ സാധിക്കും. അതായത് ഒരാൾക്ക് വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ത്രോംബോസിസ് ഉണ്ടാകാനുള്ള റിസ്ക് നമ്മൾ 15-ൽ 1 കുറയ്ക്കുകയാണ് വാസ്തവത്തിൽ വാക്സിനേഷൻ കൊണ്ട് സംഭവിക്കുന്നത്. അല്ലാതെ വാക്സിനേഷൻ കൊണ്ട് ഉണ്ടാകുന്ന റിസ്ക്കായിട്ട് നമ്മളതിനെ കാണാൻ സാധിക്കുകയില്ല. മറ്റൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ബേസൽ റേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് നമ്മളൊരു സമൂഹത്തിൽ ഇത് ഇങ്ങനെ ഒരു വാക്സിനേഷൻ സംഭവിച്ചില്ല, വാക്സിനേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ എത്ര പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബേസൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേസൽ റേറ്റുമായിട്ട് നമ്മളിതിനെ തട്ടിച്ച് നോക്കുകയും എത്രത്തോളം വാക്സിനേഷൻ കൊണ്ട് അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ താരതമ്യ പഠനം നടത്തുകയും ചെയ്യാന്നുള്ളതാണ് ഒരു മാർക്കം. അത്തരത്തിലുള്ള ഒരു ബേസൽ റേറ്റ്, അതായത് ബാക്ക്ഗ്രൗണ്ട് റേറ്റ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് റേറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ചെറിയൊരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് റേറ്റിലുള്ള ഒരു വർധനവ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനകത്തെയും കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് 1.97 times, അതായത് ഏതാണ്ട് ഇരട്ടിയോളം വർധനവാണ് നമുക്ക് ഈ ഒരു വാക്സിനേഷൻ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പഠനം നടത്തിയിരിക്കുന്ന രാജ്യത്ത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മോർട്ടാലിറ്റി, അതായത് നമുക്ക്
ഈ നമ്മൾ രക്തപ്പിളികൾ കട്ട പിടിച്ചുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ എക്സ്പെക്ട് ചെയ്തത് 44 ആണെങ്കിലും ഈ വാക്സിനേഷന് ശേഷം അത് 15 ആയി കുറയുന്ന രീതിയിലാണ് കണ്ടെത്തിയിരുന്നത്. അതായത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇത്തരത്തിലുള്ള രക്തം കട്ട പിടിക്കുന്ന പ്രവണത കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവ മൂലമുള്ള മരണങ്ങൾ മുമ്പുള്ളതിനേക്കാളും കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഈ വാക്സിനേഷൻ എടുക്കുന്ന ആളുകളിൽ കൂടുതലുള്ളതായിട്ട് മുൻകൂട്ടി നമുക്കറിയാവുന്നതുകൊണ്ട് അത്തരത്തിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടും ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വാക്സിനേഷൻ എടുത്തതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ തരത്തിൽ രക്തം ഉള്ളിൽ കട്ട പിടിച്ച് മരണപ്പെടുന്ന പ്രവണത കൂടുതലായിട്ടും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ വാക്സിനേഷൻ കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്ന ത്രോംബോട്ടിക് ഇവൻസ്, അതായത് നമ്മൾ ഈ വാക്സിൻ എടുത്തില്ലായിരുന്നെങ്കിൽ വരുമായിരുന്ന ഗുരുതരമായിട്ടുള്ള കോവിഡ് ഇൻഫെക്ഷൻ കൊണ്ട് വരുമായിരുന്ന ഇത്തരത്തിലുള്ള രക്തം കട്ട പിടിക്കുന്ന സംഗതികൾ ഈ വാക്സിനേഷൻ കൊണ്ട് അനവധി മടങ്ങ് നമുക്ക് തടയുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ടും ഈ വാക്സിൻ്റെ ഉപയോഗം കൊണ്ട് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ mRNA വാക്സിനുകൾ, അതായത് നമ്മളിവിടെ ഉപയോഗിക്കാത്ത RNA വാക്സിനുകൾ, ഫൈസർ പോലുള്ള വാക്സിനുകൾ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നം, അത് മയോകാർഡൈറ്റിസ് എന്നാണ് ഞാൻ പറയുന്നത്. മയോകാർഡൈറ്റിസ് ഇതിൻ്റെ അളവ് ഈ പറഞ്ഞ രീതിയിൽ നേരിയ തോതിൽ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അതായത് നമുക്ക് ഈ മയോകാർഡൈറ്റിസ്, പക്ഷേ ഗൗരവതരമായിട്ടുള്ള മരണകാരണമാകുന്ന തരത്തിലുള്ള മയോകാർഡൈറ്റിസ് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിനകത്തും ഈ പറഞ്ഞ കോവിഡ് വന്നുകൊണ്ടുണ്ടാകുന്ന മയോകാർഡൈറ്റിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാക്സിൻ കൊണ്ടുണ്ടായിരിക്കുന്ന മയോകാർഡൈറ്റിസിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മൾ വാക്സിൻ കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ള ഒരു കണക്കിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രശസ്തമായിട്ടുള്ള ലാൻസെറ്റ് മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അതായത് വാക്സിൻ കൊണ്ട് നമ്മൾ എത്ര പേരുടെ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു കണക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അതായത് 2020-21 കാലഘട്ടത്തിൽ മാത്രം ഏതാണ്ട് 14.4 മില്യൺ, അതായത് 1,44,00,000 ആളുകളുടെ ജീവൻ കോവിഡ് മൂലം ഉണ്ടാകുന്ന ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ലാൻസെറ്റിൻ്റെ കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അധികമായി ഉണ്ടാകുന്ന ഡെത്ത്, അതായത് നമ്മൾ കോവിഡ് ആയിട്ട് രേഖപ്പെടുത്താത്ത നിലയിലുള്ള ഡെത്തുകൾ, അതായത് ആ രീതിയിൽ കണക്കുകൾ എടുത്താൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കണക്കുകൾ എടുക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് 1,98,00,000 മരണങ്ങൾ ഈ വാക്സിനേഷൻ കൊണ്ട് തടയാൻ സാധിച്ചു എന്നുള്ളതാണ് ലാൻസെറ്റിൻ്റെ കണക്കുകൾ പറയുന്നത്. പിന്നെ പൊതുവായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട് ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്സിൻ എടുത്ത ആളുകളും മരണപ്പെടുന്നുണ്ടല്ലോ, അപ്പോൾ വാക്സിൻ കൊണ്ട് പിന്നീട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് പല ആളുകളും ഇപ്പോഴും സംശയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള പഠനങ്ങൾ ഈ ഒരു കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വാക്സിൻ എടുക്കാത്ത ആളുകളും വാക്സിൻ എടുത്ത ആളുകളും തമ്മിലുള്ള മരണനിരക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വാക്സിൻ എടുക്കാത്ത ആളുകളുടെ മരണനിരക്ക് ഏതാണ്ട് 5 മടങ്ങ് കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് വാക്സിൻ എടുത്ത ആളുകളിൽ ഒരു തരത്തിലും നമ്മൾ അതിനകത്ത് എടുത്തു പോയി എന്നുള്ളതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല, എടുത്ത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നമുക്ക് ഒരു തരത്തിലുള്ള റിസ്ക്കും നമ്മൾ ഭയപ്പെടേണ്ട തരത്തിലുള്ള ഒരു റിസ്ക്കും നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്ന തരത്തിൽ ഭയപ്പെടേണ്ട തരത്തിലുള്ള ഒരു റിസ്ക്കും നമുക്കുണ്ടാകില്ല. വളരെ 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 അപൂർവമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷനുകൾ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ വ്യാപകമായ രീതിയിൽ നമുക്ക് ഭയം ഉണ്ടാകുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണം തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്റ്റീവായിട്ട് ഉള്ള ഒരു സർവൈലൻസ് സിസ്റ്റം, അതായത് ഏതെങ്കിലും നിലയിലുള്ള അപകടങ്ങൾ ഈ വാക്സിൻ മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മുടെ ശാസ്ത്ര സമൂഹം വളരെ എന്താണ് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ എല്ലാം വളരെ അപൂർവമാണെങ്കിലും, അപൂർവങ്ങളെ അപൂർവം നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മില്യണിലൊക്കെ 2-3 ഉണ്ടാകുന്നത് വരെ കൃത്യമായ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുകയും അവയെ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നതുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭയങ്ങൾക്കും ആശങ്കകൾക്കും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനങ്ങളുമില്ല. അത് നമ്മൾ ഇത്തരത്തിലുള്ള വാക്സിൻ ഭീതി, അതായത് വാക്സിൻ എടുക്കുന്നതിൽ നിന്നും ആളുകൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള സാംക്രമിക രോഗങ്ങളുടെയും തന്നെ വാക്സിനേഷൻ റേറ്റിനെ വളരെയധികം ഗുരുതരമായി ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ ഓർമ്മിക്കാനുള്ളത്. അപ്പോൾ കാരണം നമുക്കറിയാം പല ജില്ലകളിലെയും ഈ ഇത്തരത്തിലുള്ള വാക്സിൻ വിരുദ്ധരുടെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നിമിത്തം വാക്സിനേഷൻ റേറ്റ് കുത്തനെ കുറയുകയും മുമ്പ് ഒന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അസുഖങ്ങൾ, അതായത് മുമ്പ് ഞാൻ ഉദ്ദേശിച്ചത് വാക്സിൻ വ്യാപകമായതിനു ശേഷം വളരെയധികം അപൂർവമായി മാത്രം കണ്ടുവരുന്ന പല അസുഖങ്ങളും വീണ്ടും തലവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നമ്മൾ വഞ്ചിതരാവാതിരിക്കുക. ബഹുമാനപ്പെട്ട അനിൽ മുഹമ്മദ് സാറിന് ഇത്തരത്തിലുള്ള ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.